Republican Party Donald Trump, America Pudia President. Democratic Party Hillary Clinton, Paraja Pertiana Trump, Nalpati and Jamate President either. Irnuti and Pathi, two seatical Nadian Republican Party Electoral College, Bhuri Baksham, Ura Pichada. Mark Pensana Pudia, Vice President. 8 Democratic Baranathan Andim Guruchana, Republican Stanarthi, Donald Trump, America Nalpati and Jam, the President Iterna Capitada. Anuti Muppatanga electoral vote till Irnuti and Bathiata vote in Adiana, either Stanarthi, Hillary Clinton, and Trump Paraja Petida. Irnuti Elbath electoral vote to Clair, the Vijay can win the Democratic Stanarthi, Hillary, Irnuti Padanet electoral vote to Matraman Neda neither. Nirnaga Samsanamaya, Ohio Ilum, Hillary de Samsanamaya, Arkansas, Vere, Trump Adipatim Nedi. Swing state Anjum Trump and Anugulamai vote to Jedu. Barack Obama Prajanathia Mika Samsanangulum, Hillary Tolvi Etuangi and the Dumshadhem. Agil and Bus Samsanangal, Irupathi acted them Trump of Jechu. Edupathagarnai Trump, US President Aguna, Etum Prime Goody Victiguriana. Randarthi Pathanaja, January Irupathana, Adaham Audiogio Maistanamilkum. Mark Pensana, America Deputy Vice President. Senatilum, Jenapranil Sabilum, Republican Party Ganamundukam. Jenapranil Sabilaka, Irnuti Irupathi on the Votogoludayum. Senatilaka, Anbathi on the Votogoludayum, Republicans Bori Bakshanedi. Adesamayam, Tandavija Picha, American General Order, Trump Nandi Rekapati. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് ട്രംപ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. തോൽവി സമ്മതിച്ച ഹിലരി ക്ലിന്റൺ ട്രംപിനെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. എന്തായാലും ഹിലരിയുടെ തോൽവിയോടെ അമേരിക്കയ്ക്ക് നഷ്ടമായത് ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന ചരിത്ര നേട്ടം കൂടിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്. സമ്പത്തിന്റെയും വിവാദങ്ങളുടെയും തോഴനായാണ് ബരാക് ഒബാമയുടെ പിൻഗാമിയായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അമരക്കാരനാകുന്നത്. വ്യവസായ ലോകത്തുനിന്ന് അമേരിക്കൻ പ്രസിഡന്റായെത്തുന്ന ട്രംപ് എക്കാലത്തും കടുത്ത മണ്ണിന്റെ മക്കൾ വാദിയായിരുന്നു. ട്രംപിന്റെ വിജയം അമേരിക്കയ്ക്കൊപ്പം ലോകത്തിന്റെ തന്നെ മാറുന്ന മുഖമാണ് വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ മണ്ണിന്റെ വാദക്കാരൻ വൈറ്റ് ഹൌസിന്റെ നാഥനാകുമ്പോൾ ട്രംപ് ലോകത്തിന് മുന്നിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധി. കുടിയേറ്റ വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും ദേശീയവാദവും നിരത്തിയായിരുന്നു ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. വിവാദങ്ങളിൽ മുങ്ങിയ ട്രംപിന്റെ പ്രചരണം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതായിരുന്നു. ട്രംപ് ഉയർത്തിയ വംശീയ പരാമർശങ്ങളും സ്ത്രീവിരുദ്ധ പ്രസ്താവനകളും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളെ തന്നെ ട്രംപിൽ നിന്നകറ്റി. ഏറ്റവും ഒടുവിൽ നിരവധി വനിതകൾ ലൈംഗികാരോപണവുമായി രംഗത്തെത്തി. 1946 ജൂണിൽ ന്യൂയോർക്കിൽ ജനിച്ച ട്രംപ് 3 തവണ വിവാഹിതനായി. 2005 വിവാഹം കഴിച്ച മെലാനിയാണ് ഭാര്യ. വിദേശികൾ അമേരിക്കയിലേക്ക് കുടിയേറുന്നതിനെ നഖശിഖാന്തം എതിർക്കുമ്പോഴും സ്ലൊവേനിയക്കാരിയാണ് ട്രംപിന്റെ ഭാര്യയെന്നത് വിരോധാഭാസം. $45,000 ട്രംപിന്റെ ആസ്തി. രാഷ്ട്രീയ പാരമ്പര്യങ്ങൾ ഒന്നും അവകാശപ്പെടാനില്ലാത്ത നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. കുപ്പിവെള്ളം മുതൽ റിയൽ എസ്റ്റേറ്റ് വരെ ബിസിനസ്സുള്ള വ്യവസായി, കെട്ടിട നിർമ്മാതാവ്, ടെലിവിഷൻ അവതാരകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പടിപടിയായി ജയിച്ചു കയറിയാണ് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയത്. ചുരുക്കി പറഞ്ഞാൽ കമിഴ്ന്നു വീണാൽ കാൽപ്പണം കൊണ്ടല്ലാതെ എഴുന്നേൽക്കില്ലെന്ന പഴമൊഴി അന്വർത്ഥമാക്കുന്നതായിരുന്നു ട്രംപിന്റെ വ്യവസായ ലോകത്തെ വെട്ടിപ്പിടിക്കൽ. അനധികൃത കുടിയേറ്റം, പുറംജോലിക്കരാർ മൂലം അമേരിക്കൻ ജനത നേരിടുന്ന അനിശ്ചിതാവസ്ഥ, രാജ്യം നേരിടുന്ന സാമ്പത്തിക മാന്ദ്യം, വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ട്രംപ് നടത്തിയ പ്രചരണത്തിന് അമേരിക്കയുടെ പൊതുമണ്ഡലത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. അമേരിക്കക്കാർ സ്വീകരിക്കുമ്പോഴും ലോകതലത്തിൽ ട്രംപിന്റെ സ്വീകാര്യത വലിയ ചർച്ചാ വിഷയമാകും ഇനിയുള്ള ദിവസങ്ങളിൽ. ക്യൂൻസിലെ ജമൈക്ക എസ്റ്റേറ്റിൽ നിന്ന് വൈറ്റ് ഹൌസിലേക്ക് നടന്നു കയറുന്ന ട്രംപ് ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് എത്രമാത്രം അഭിമതനാകുമെന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്. ലോക ജനതയോടൊപ്പം ട്രംപിന്റെ വിജയത്തെ അമേരിക്കയിലെ വലിയൊരു വിഭാഗവും ആശങ്കയോടെയാണ് കാണുന്നത്. ആഗോള തീവ്രവാദത്തിനെതിരെയും കുടിയേറ്റത്തിനെതിരെയും ട്രംപ് എന്ത് നിലപാടെടുക്കും എന്നാണ് അമേരിക്കൻ ജനത ഉറ്റുനോക്കുന്നത്. അമേരിക്കയ്ക്ക് സുന്ദര സ്വപ്നങ്ങൾ വാഗ്ദാനം ചെയ്ത് വൈറ്റ് ഹൌസിലേക്ക് ട്രംപ് എത്തുമ്പോൾ ലോകത്തോടൊപ്പം അമേരിക്കക്കാരും ആശങ്കയോടെയാണ് ട്രംപിന്റെ അരങ്ങേറ്റത്തെ ഉറ്റുനോക്കുന്നത്. കടുത്ത ദേശീയവാദിയും ഇസ്ലാം വിരുദ്ധനുമായ ട്രംപിന്റെ നിലപാടുകൾ രാജ്യത്ത് തീവ്രവാദം വർദ്ധിപ്പിക്കുന്നതിനും ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കുമെന്നതാണ് അമേരിക്കക്കാരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. കോടീശ്വരന്മാർക്കും വ്യവസായികൾക്കും വൻ നികുതി ഇളവ് നൽകുമെന്ന പ്രഖ്യാപനം മധ്യവർഗക്കാരെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ലോക പോലീസ് ചമയുന്ന അമേരിക്ക വിവിധ രാജ്യങ്ങളുമായി തുടരുന്ന സൈനിക സഖ്യങ്ങളിലും മാറ്റമുണ്ടായേക്കും. ലോക ജനതയോടൊപ്പം അമേരിക്കയിലെ വലിയൊരു വിഭാഗവും ബഹുസ്വരതയ്ക്കായി മുറവിളി കൂട്ടുമ്പോൾ ഏകദ്രവ ലോകത്തിനായി നിലകൊള്ളുന്ന ട്രംപ് കടുത്ത തലവേദന സൃഷ്ടിക്കുമെന്ന് പറയുന്ന വിഭാഗക്കാരുമുണ്ട്.
റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആഭ്യന്തര രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റുമെന്നത് പാർട്ടി അനുഭാവികളിൽ ചിലരെങ്കിലും ആശങ്കയോടെ കാണുന്നുണ്ട്. അമേരിക്ക ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ എടുത്തുകാട്ടിയ ഒബാമ കെയർ പദ്ധതി പിൻവലിക്കുമെന്നതാണ് ശരാശരി അമേരിക്കക്കാരനെ അലട്ടുന്നത്. ചുരുക്കത്തിൽ, ട്രംപ് പ്രതിനിധാനം ചെയ്യുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയും ശരാശരി അമേരിക്കക്കാരനും ട്രംപ് എന്താണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്ന് കാണാൻ കാത്തിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും യു എസ് തെരഞ്ഞെടുപ്പുകളിൽ പതിവാണെങ്കിലും രാഷ്ട്രീയ മര്യാദയുടെ എല്ലാ പരിധികളും ലംഘിച്ചുള്ളതായിരുന്നു ഇത്തവണത്തേത്. ചരിത്രത്തിലെ ഏറ്റവും നിലവാരം കുറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഒന്നിനായിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇക്കുറി സാക്ഷ്യം വഹിച്ചത്. നയങ്ങളും നിലപാടുകളും വിശദീകരിക്കുന്നതിനേക്കാൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിക്കാനും അവയ്ക്ക് മറുപടി നൽകാനുമാണ് പ്രചാരണത്തിലുടനീളം ഹിലരിയും ട്രംപും സമയമേറെ ചെലവഴിച്ചത്. ആഭ്യന്തര വിദേശ വാണിജ്യ നികുതി നയങ്ങളിൽ സ്ഥാനാർത്ഥികൾ എവിടെ നിൽക്കുന്നു എന്നറിയാൻ കാത്തിരുന്നവർക്ക് മുന്നിലേക്കെത്തിയത് ലൈംഗികാരോപണങ്ങളും നികുതി വെട്ടിപ്പിന്റെ കഥകളും അഴിമതി വാർത്തകളുമൊക്കെയാണ്. ട്രംപിന്റെ നാവാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ നിശ്ചയിച്ചതെന്നും വേണമെങ്കിൽ പറയാം. ടെലിവിഷൻ സംവാദങ്ങളിലും ട്വിറ്റർ സന്ദേശങ്ങളിലുമെല്ലാം ട്രംപിന് നാവ് പിഴച്ചു. സ്വന്തം ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ പോലും കഴിയാത്ത ഹിലരി എങ്ങനെ അമേരിക്കയെ തൃപ്തിപ്പെടുത്തുമെന്നിങ്ങനെ സ്ത്രീവിരുദ്ധതയുടെ അങ്ങേയറ്റം കണ്ട കമന്റുകൾ നിരന്തരം പറഞ്ഞ ട്രംപിന് വംശീയ വർഗീയ അധിക്ഷേപങ്ങൾ ചൊരിയുന്നതിലും ഒരു നിയന്ത്രണവും ഉണ്ടായില്ല. അഭയാർത്ഥികളെക്കുറിച്ചും കുടിയേറ്റത്തെക്കുറിച്ചുമുള്ള ട്രംപിന്റെ നിലപാടുകൾ രാജ്യാന്തര തലത്തിൽ വിവാദ ചുഴികൾ തീർത്തു. ഹിലരിയെ മാത്രമല്ല, പ്രസിഡന്റ് ബറാക് ഒബാമയെയും മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനെയും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്റെ എല്ലാ എതിരാളികളെയും കണക്കറ്റ് നിക്ഷേപിക്കാൻ ട്രംപിന് ഒരു മടിയും ഉണ്ടായില്ല. ഹിലരിക്കെതിരായ ഇമെയിൽ വിവാദവും ട്രംപിന്റെ നികുതി തട്ടിപ്പും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി. ശതകോടീശ്വരനായ ട്രംപ് രണ്ടു പതിറ്റാണ്ടോളം അനധികൃത നികുതി ഇളവ് നേടിയെന്ന ആരോപണം ഹിലരി ക്യാമ്പ് നിരന്തരം ഉന്നയിച്ചു. നികുതി വ്യവസ്ഥകളെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച ഇളവ് നേടിയത് തന്റെ മിടുക്കാണെന്നായിരുന്നു ട്രംപിന്റെ വിശദീകരണം. തുടക്കം മുതൽ ഹിലരി നേരിട്ട പ്രശ്നം വിശ്വാസ്യതയില്ലായ്മയായിരുന്നു. വാൾസ്ട്രീറ്റിലെ വമ്പന്മാരിൽ നിന്ന് പണം സ്വീകരിച്ച വിവരങ്ങൾ വിക്കിലീക്സ് രേഖകളായി പുറത്തുവരികയും ചെയ്തു. ഒബാമ അടക്കമുള്ള പ്രശസ്തർ ഹിലരിക്കു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയെങ്കിലും ഒബാമ പ്രചാരണത്തിനിറങ്ങിയ സംസ്ഥാനങ്ങളിൽ ഹിലരിക്ക് പരാജയം രുചിക്കേണ്ടി വന്നു. എന്തായാലും അമേരിക്കൻ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്കെത്തിയത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രചാരണങ്ങളിലൊന്നിന് സാക്ഷ്യം വഹിച്ച ശേഷമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിൽ ഇന്ത്യയിൽ സമ്മിശ്ര പ്രതികരണം. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ വിപണികളിൽ ചാഞ്ചാട്ടം. അമേരിക്കൻ പ്രസിഡന്റാകുന്ന ട്രംപിന്റെ പാകിസ്ഥാൻ ചൈന വിരോധം ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള പുറം ജോലി കരാറുകൾ ട്രംപ് നിർത്തലാക്കുമെന്ന ആശങ്കയിലാണ് ഇന്ത്യയിലെ ഐ ടി മേഖല. ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കൻ കുടിയേറ്റത്തിനും നിയന്ത്രണമുണ്ടാകുമെന്ന് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഡെമോക്രാറ്റ് പ്രസിഡന്റുമാരെക്കാൾ റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാർ എന്നും ഇന്ത്യയോട് പ്രത്യേക താല്പര്യം പുലർത്തിപ്പോന്നിരുന്നവരാണ്. റിപ്പബ്ലിക്കനായ ഡൊണാൾഡ് ട്രംപിന്റെ വിജയം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദേശകാര്യവകുപ്പ് പ്രതീക്ഷയോടെ കാണുന്നു. പ്രചരണത്തിലുടനീളം തീവ്രവാദത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ട്രംപ് പാകിസ്ഥാനെ തീവ്രവാദത്തിന്റെ സ്വർഗ്ഗഭൂമിയെന്നാണ് വിശേഷിപ്പിച്ചത്. ചൈനയുടെ വളർന്നുവരുന്ന വിപണിയെ ട്രംപ് അംഗീകരിക്കുന്നില്ല. കച്ചവട കരാറുകൾ മാറ്റിയെഴുതിയില്ലെങ്കിൽ ചൈന വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ പക്ഷം. ഇന്ത്യൻ വ്യവസായികളെയും വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്ന ട്രംപ് പക്ഷേ അമേരിക്കൻ ജോലികൾ പുറം കരാറുകളായി ഇന്ത്യയിലേക്ക് പോകുന്നതിന്റെ വലിയ വിമർശകനാണ്. പ്രസിഡന്റായാൽ പുറം ജോലി കരാറുകൾ കുറഞ്ഞ ജോലിക്ക് ഇന്ത്യയിൽ നിന്നെത്തി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന സംവിധാനം ഇവയെല്ലാം പൊളിച്ചെഴുതുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഇൻഫോസിസ്, TCS തുടങ്ങി എല്ലാ ഇന്ത്യൻ കമ്പനികൾക്കും വൻ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ വിജയം IT കമ്പനികളുടെ ഓഹരി മൂല്യം ഇടിച്ചു. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ വിപണികൾ ഇടിവ് രേഖപ്പെടുത്തി. US കോർപ്പറേറ്റ് ടാക്സ് 35% നിന്നും 15% കുറയ്ക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ടാക്സ് ഭാരം മൂലം രാജ്യത്തിന് പുറത്ത് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തിയിരുന്ന ഫോർഡ്, ജനറൽ മോട്ടേഴ്സ്, മൈക്രോസോഫ്റ്റ് തുടങ്ങി കോർപ്പറേറ്റുകൾ ടാക്സ് കുറച്ചാൽ അമേരിക്കയിലേക്ക് മടങ്ങും. യൂറോപ്യൻ വ്യവസായികളെ നോട്ടമിട്ട് മോദി ആരംഭിച്ച മേക്ക് ഇൻ ഇന്ത്യയെ അത് ബാധിക്കും. പക്ഷേ ഇതിനെല്ലാം അപ്പുറം പ്രതിരോധ മേഖലയിൽ ട്രംപിന്റെ കച്ചവട താൽപര്യങ്ങൾ പ്രസിദ്ധമാണ്. അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ പ്രതിരോധ കച്ചവടമുള്ള ലോകത്തെ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ അമേരിക്ക കച്ചവട പങ്കാളിത്തമാകട്ടെ 100 ബില്യൺ കടക്കും. ഇത് എളുപ്പത്തിൽ തള്ളിക്കളയാൻ വ്യവസായി കൂടിയായ ട്രംപിന് കഴിയില്ല. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രിയ വാർത്തകളിലേക്ക്. ഏഷ്യൻ വിപണിയിൽ വൻ ഇടിവ്. US കറൻസി നിരോധനവും തകർത്തത് 1600 പോയിന്റ്. വ്യാപാരം ആരംഭിച്ച ഉടനെ സെൻസെക്സ് 1584.19 ഇടിഞ്ഞ് 260,006.95 നിഫ്റ്റി ആകട്ടെ 474 പോയിന്റ് നഷ്ടത്തിൽ 8069 ഓഹരി വിപണിക്ക് കനത്ത തിരിച്ചടി. വ്യാപാരം ആരംഭിച്ചയുടനെ സെൻസെക്സ് 1584.19 പോയിന്റ് ഇടിഞ്ഞ്
2,60,609.95 നിഫ്റ്റി ആകട്ടെ 474 പോയിന്റ് നഷ്ടത്തിൽ 8,069 രാവിലെ 9:35 ആയപ്പോഴേക്കും സെൻസെക്സിലെ നഷ്ടം 681 പോയിന്റായി. നിഫ്റ്റി 228 പോയിന്റുമാണ് താഴ്ന്നു നിൽക്കുന്നത്. ബി എസ് സിയിലെ 87 ഓഹരികൾ മാത്രമാണ് നേട്ടത്തിലുള്ളത്. അതേസമയം 1,871 ഓഹരികൾ നഷ്ടത്തിലാണ്. അദാനി പവർ, വേദാന്ത, ICICI ബാങ്ക്, സൺഫാർമ, ബേൽ, കെയിൻ ഇന്ത്യ, ഏഷ്യൻ പെയിന്റ്സ്, ഭാരതി എയർടെൽ തുടങ്ങിയവ വൻ നഷ്ടത്തിലേക്കാണ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടി വി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഏഷ്യൻ വിപണിയെ വൻ തകർച്ചയിലേക്കാണ് നയിച്ചത്. ഓഹരി വിപണി ഇടിഞ്ഞതിനെ തുടർന്ന് സ്വർണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. സംസ്ഥാനത്തെ സ്വർണ്ണവില പവന് 440 രൂപ വർദ്ധിച്ച് 23,320 രൂപയായി. 1,000ത്തിന്റെയും 500ന്റെയും കറൻസികൾ അസാധുവാക്കിയതും സ്വർണ്ണവില വർധനയ്ക്ക് കാരണമായി വിലയിരുത്തപ്പെടുന്നു. ഇന്നലെ പവന് 22,880 രൂപ വിലയുണ്ടായിരുന്നതാണ് ഒറ്റ ദിവസം കൊണ്ട് 600 രൂപ വർദ്ധിച്ച് 23,480 രൂപയായത്. 2,935 രൂപയാണ് ഇന്നത്തെ ദിവസം 1 ഗ്രാം സ്വർണത്തിൻ്റെ വില. 1,000ത്തിൻ്റെയും 500ന്റെയും കറൻസികൾ അസാധുവാക്കിയത് സ്വർണ്ണവില ഉയരാൻ ഒരു കാരണമായെന്നാണ് വിലയിരുത്തൽ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പല ജ്വല്ലറികളിൽ നിന്നും ഉപഭോക്താക്കൾ സ്വർണം വാങ്ങിയത്. എന്നാൽ 1,000ത്തിൻ്റെയും 500ന്റെയും നോട്ടുകളുമായി ജ്വല്ലറിയിലെത്തിയവർക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നു. 500ന്റെ 1,000ത്തിൻ്റെ മാറ്റം കൊണ്ട് ബാങ്ക് അവധിയായതുകൊണ്ട് അവർക്ക് ഇന്ന് സെയിലില്ലാന്നാണ് പറഞ്ഞത്. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അധികം ഈ 500ന്റെയൊക്കെ ഇപ്പം എടുക്കണില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇച്ചിരി കുറിയൂടി പൈസയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും മേടിക്കാലോന്ന് ഓർത്ത് വന്നതാണ്. ഇന്നില്ല എന്ന് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ വിജയം അമേരിക്കൻ ഡോളറിന്റെ മൂല്യത്തകർച്ചയ്ക്ക് കാരണമായേക്കുമെന്ന ആശങ്കയാണ് നിക്ഷേപകരെ ഡോളറിൽ നിന്ന് അകറ്റുന്നത്. അതിനാൽ സ്വർണം ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ വില ആഗോള വിപണിയിൽ കുതിച്ചുയരുകയാണ്. ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞതിനു പുറമെ ക്രൂഡ് ഓയിലിനും വില കുറഞ്ഞു. രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടിയതോടെ ലോക വിപണികളിലെല്ലാം സ്വർണ്ണവില ഉയർന്നു. ആഗോള വിപണിയുടെ പാതയിൽ കേരളത്തിലും സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഗ്രാമിന് 3,000 കടക്കുമെന്നാണ് ജ്വല്ലറി ഉടമകൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 1,500 നോട്ടുകൾ അസാധുവായതോടെ ജനം വലഞ്ഞു. ചെറിയ നോട്ടുകളുടെ ക്ഷാമം എല്ലാ മേഖലയിലെയും പണമിടപാടുകളെ ബാധിച്ചു. റെയിൽവേ യാത്രക്കാരെയും ആശുപത്രികളിലും നിർമ്മാണ മേഖലയിലുള്ളവർക്കും അനിശ്ചിതത്വമായി. പോസ്റ്റ് ഓഫീസുകളിലും കറൻസി കൈമാറ്റം നിലച്ചു. ഞങ്ങളുടെ ചില്ലറയിലെന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ പെട്ടുപോയി കിടക്കുക. 1,500 രൂപ നോട്ടുകൾക്ക് പൊടുന്നന വിലയില്ലാതായപ്പോൾ വലഞ്ഞത് സാധാരണക്കാരാണ്. ദീർഘയാത്ര കഴിഞ്ഞ് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയവരും യാത്ര പോകേണ്ടവരും വെട്ടിലായി. എനിക്ക് ഹോട്ടലിൽ ഇത് കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ ഈ പൈസ കൊണ്ട് ഹോട്ടലിൽ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. പൈസ കൊടുത്തിട്ട് മാറാൻ പറ്റുന്നില്ല. ഹോട്ടലിൽ പൈസ ഇല്ല. കാർഡ് എടുക്കും. കാർഡിനാണെങ്കിൽ 500 രൂപയ്ക്ക് മുകളിൽ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. റോട്ടി ഖാനെ കെ ലിയെ പൈസേ നീ ദില്ലി ജനം കൈസെ ജായേഗാ? ഹോട്ടൽ വാലാ പൈസേ ലേതാ ഓട്ടോ വാലാ പൈസേ ദസ് മൻസർ പെ അക്കേലേക്ക് ജായേഗാ? രണ്ട് ദിവസം വളരെ വലിയ ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾക്കുണ്ടാകും. കാര്യം ഇതൊരു വളരെ ഗോപ്യമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുന്നത്. സാധാരണക്കാർക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. ഉച്ചയോടെ 4,00,000 രൂപയുടെ ചെറിയ നോട്ടുകൾ കൈമാറിയതായും 15,00,000 രൂപയുടെ 1,500 രൂപ നോട്ടുകൾ ലഭിച്ചതായും റെയിൽവേ സീനിയർ ഡിവിഷണൽ മാനേജർ സുധീഷ് പറഞ്ഞു. SBIയോട് പണം ആവശ്യപ്പെട്ടെങ്കിലും റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെ പണം തരാനാവില്ലെന്നായിരുന്നു മറുപടി. നമ്മളടുത്ത് ഉണ്ടായിരുന്ന പൈസ നമ്മൾ മുഴുവൻ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു 4,00,000. അതിനുശേഷം ആൾക്കാർ ഇപ്പോൾ തരുന്ന പൈസ മാത്രമേ നമുക്ക് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ സാഹചര്യം തുടർന്നാൽ ടിക്കറ്റ് വിതരണത്തെ ബാധിച്ചേക്കാം. ചെറിയ നോട്ടുകൾ ഇല്ലാത്തതിനാൽ പോസ്റ്റ് ഓഫീസുകളിലെയും കറൻസി കൈമാറ്റം നിർത്തിവെച്ചു. റിസർവ് ബാങ്കിൽ നിന്നും പണമെത്തിയാലേ വിനിമയം പുനരാരംഭിക്കാനാവൂ എന്ന് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അറിയിച്ചു. ആശുപത്രികളിലെ പണമിടപാടുകളും അനിശ്ചിതത്വത്തിലാണ്. പല സ്വകാര്യ ആശുപത്രികളിലും ഡിസ്ചാർജുകളും ശസ്ത്രക്രിയകളും മാറ്റിവെച്ചതായാണ് റിപ്പോർട്ടുകൾ. പണമിടപാടുകൾ നടക്കാതായപ്പോൾ നിർമ്മാണ മേഖലയും സ്തംഭനാവസ്ഥയിലായി. ജനത്തിരക്കേറിയപ്പോൾ പല പെട്രോൾ പമ്പുകളിലും കറൻസി കൈമാറ്റം നിർത്തിവെച്ചു. പണമിടപാടുകൾ സാധാരണഗതിയിലാകാൻ 2 ദിവസമെങ്കിലും എടുത്തേക്കും. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. 500, 1,000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് സ്തംഭനാവസ്ഥയിൽ രാജ്യത്തെ ബാങ്കിംഗ് വാണിജ്യ മേഖല. നാളെ മുതൽ പുതിയ 500, 2,000 രൂപ നോട്ടുകൾ ATM കൗണ്ടറുകളിലെത്തും. അതേസമയം നോട്ട് പിൻവലിച്ച നടപടിയെ തുഗ്ലക് പരിഷ്കാരമെന്ന് പരിഹസിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ബാങ്കുകൾ പ്രവർത്തിക്കുന്നില്ല, ATM കൗണ്ടറുകൾ അടഞ്ഞുകിടക്കുന്നു, പണവിനിമയം നടക്കാതെ സ്തംഭനാവസ്ഥയിലാണ് വാണിജ്യ മേഖല. പ്രത്യേകിച്ചും ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിലെ ഇടപാടുകളെയാണ് നോട്ട് പിൻവലിച്ച നടപടി കൂടുതലായും ബാധിച്ചത്. ബാങ്കുകളും ATM കൗണ്ടറുകളും നാളെ മുതൽ പ്രവർത്തിക്കുമെങ്കിലും പഴയപടിയാകാൻ നാളുകളെടുക്കും. 13.5 ലക്ഷം കോടി രൂപയുടെ പഴയ നോട്ടുകൾ മാറി നൽകേണ്ട ചുമതലയാണ് ബാങ്കുകൾക്കും പോസ്റ്റ് ഓഫീസുകൾക്കുമുള്ളത്.
ഇത് സുഗമമായി പൂർത്തിയാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ബാങ്കുകൾ. പുതിയ 500-2000 രൂപ നോട്ടുകൾ നാളെ മുതൽ ലഭ്യമാകുമെന്ന് ധനകാര്യ സെക്രട്ടറി അശോക് ലവാസ അറിയിച്ചു. അതേസമയം കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ചും പരിഹസിച്ചും പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. മോഡി ആധുനിക തുഗ്ലക്കാണെന്ന് കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി പരിഹസിച്ചു. ജനങ്ങളെ കബളിപ്പിക്കുന്ന മോഡിയുടെ ചെപ്പടി വിദ്യയാണിതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. ഈ നടപടി കൊണ്ട് കള്ളപ്പണം തടയാനാകില്ലെന്നും ബാങ്ക് അക്കൗണ്ടില്ലാത്ത കോടിക്കണക്കിന് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെന്നും യെച്ചൂരി ട്വിറ്ററിൽ കുറിച്ചു. ന്യൂസ് ബ്യൂറോ ദില്ലി. കറൻസി നിരോധനവുമായി ബന്ധപ്പെട്ട ഇടപാടുകാരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ SBI നടപടികൾ സ്വീകരിച്ചു. എല്ലാ SBI ശാഖകളും നാളെ വൈകിട്ട് 6 മണി വരെ തുറന്നു പ്രവർത്തിക്കും. അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതിന് പരിധി ഉണ്ടായിരിക്കില്ല. ഇടപാടുകൾ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളും നെറ്റ് ബാങ്കിങ്ങും പ്രയോജനപ്പെടുത്തണമെന്ന് ബാങ്ക് വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ഹൈസ്കൂൾ ക്ലാസ്സിൽ അറിവിന്റെ അക്ഷരങ്ങൾ പകർന്നു നൽകിയ പ്രിയപ്പെട്ട അധ്യാപികയെ കാണാൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ദുബായിലെത്തി. മുൻകൂട്ടി അറിയിക്കാതെയാണ് സാറാമ സാർ എന്ന അധ്യാപികയെ കാണാൻ മമ്മൂട്ടി എത്തിയപ്പോൾ അവിസ്മരണീയമായ ഒരു ഗുരുശിഷ്യ സമാഗമത്തിനാണ് വേദിയായത്. സ്കൂൾ അധ്യാപനത്തിന് ശേഷം മക്കളോടൊത്ത് ദുബായിലെ കിസേസിൽ താമസിക്കുന്ന സാറാമ സാർ എന്ന അധ്യാപികയ്ക്ക് ഇന്ന് വിസ്മയത്തിന്റെ ഒരിക്കലും മറക്കാനാകാത്ത ദിനമായിരുന്നു. വൈകിട്ട് 5 മണിയോടെ കിസേസിലെ ടീച്ചർ താമസിക്കുന്ന ഫ്ളാറ്റിൽ ആരോ ബെല്ലടിക്കുന്നത് കേട്ട് ഡോർ തുറന്ന സാറാമ സാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ആ പഴയ വിദ്യാർത്ഥിയായി മുന്നിൽ നിൽക്കുന്നു. പിന്നെ അമ്പരപ്പ് മാറി സന്തോഷം അടപൊട്ടി. ശിഷ്യനെ ചേർത്ത് പിടിച്ച് ടീച്ചർ ആഹ്ലാദം പങ്കുവച്ചു. പിന്നെ രണ്ടുപേരും ഓർമ്മകളിലേക്ക്. കുറച്ചു നേരത്തേക്ക് മമ്മൂട്ടി ആ പഴയ സ്കൂൾ വിദ്യാർത്ഥിയായി. കുലശേഖരമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 8-ാം ക്ലാസ്സിലാണ് സാറാമ സാർ മമ്മൂട്ടിയെ പഠിപ്പിച്ചത്. അച്ചടക്കമുള്ള വിദ്യാർത്ഥിയായിരുന്നു മമ്മൂട്ടി എന്ന് ടീച്ചർ ഓർത്തെടുത്തു. മമ്മൂട്ടി സിനിമകൾ കാണാറുള്ള സാറാമ സാർ ആദ്യം കണ്ട മമ്മൂട്ടി ചിത്രം കാണാമറത്തായിരുന്നു. അന്നു മുതലുള്ള ആഗ്രഹമാണ് പഴയ ശിഷ്യനെ നേരിട്ട് കാണുക എന്നത്. സ്റ്റുഡന്റിനെ കാണുക എന്ന് പറയുന്നത് അതും നല്ലവണ്ണം ഉള്ള ഹൈ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളെ കാണുന്ന സന്തോഷം അല്ലാതല്ലേ ടീച്ചേഴ്സിനുള്ള സന്തോഷം. പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒക്കെ നല്ല നിലയിൽ വരുമ്പോ നമുക്ക് സന്തോഷം. സാറാമ ടീച്ചറുടെ ആഗ്രഹം പറഞ്ഞ മമ്മൂട്ടി തിരക്കുകൾക്കിടയിലും തന്റെ പ്രിയപ്പെട്ട അധ്യാപികയെ കാണാൻ ദുബായിലെത്തുകയായിരുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ മഹാനടൻ തന്റെ സ്കൂൾ ടീച്ചറെ കാണാൻ ഒരു വിദ്യാർത്ഥിയെ പോലെ ഈ വീട്ടിലെത്തി. ക്യാമറമാൻ ഡിൻജസിനൊപ്പം ടീച്ചർ മാലിദ്യം.